ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് കൊടകിലാണ് കേട്ടോ. കൊടകുന്ന് ഇന്ന് ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നാട്ടിലേക്ക് പോകുന്ന വീഡിയോ ഇതിൻ്റെ മുമ്പ് ഒന്ന് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് വയനാട് വഴിയായിരുന്നു, തോൽപ്പറ്റി മാനന്തവാടി വഴി. എന്നാൽ ഇന്നത്തെ വഴി വിരാജ്പേട്ട മാക്കൂട്ടം വഴിയാണ് കേട്ടോ. വിരാജ്പേട്ട മാക്കൂട്ടം, ഇരിട്ടി, കൂത്തുപറമ്പ്, പാനൂര്, വടകര, കൊയിലാണ്ടി, രാമനാട്ടുകര, കൊണ്ടോട്ടി, മഞ്ചേരി, ഈ റൂട്ടിലൂടെയാണ് ഇന്നത്തെ എൻ്റെ യാത്ര. അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യട്ടോ. ഞാനിപ്പോൾ ഉള്ളത് സിദ്ധാപുര നെല്ലുതിക്കേരിയാണ് കേട്ടോ. ഈ കാണുന്ന പാലം എന്ന് പറയുന്നത് ഇവിടുത്തെ പഴയ പാലമാണ്. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു പുതിയ പാലം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, അത് കാണാം. അപ്പോൾ ഇത് കാവേരി നദിക്ക് മുകളിലൂടെയാണ് ഈ പാലം ഉള്ളത്. ഈ കാണുന്ന നദി എന്ന് പറയുന്നത് കാവേരി നദിയാണ് കേട്ടോ. അതായത് കാവേരി നദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഉത്ഭവസ്ഥലം എന്ന് പറഞ്ഞാൽ കൊടകിലെ തന്നെ തലക്കാവേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെയാണ് ഇതിൻ്റെ ഉത്ഭവസ്ഥലം. പിന്നെ ഇത് കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകി ബംഗാൾ ഉൾക്കടലിലാണ് കേട്ടോ അത് കൂടിച്ചേരുന്നത്. കരിങ്കല്ല് കൊണ്ടാണ് കേട്ടോ ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. കരിങ്കല്ലാണിത് ഫുള്ള്.
ഇങ്ങനെ തോട്ടത്തിൻ്റെ നടുവിലൂടെയുള്ള യാത്ര കേട്ടോ, നല്ല രസമുള്ള ഒരു സംഭവമാണത്. അതായത് കൊടകിൻ്റെ ഏത് ഭാഗത്തിലൂടെ പോയാലും ഇങ്ങനെ തോട്ടത്തിൻ്റെ നടുവിലൂടെ ആയിരിക്കും റോഡൊക്കെ പോണത്. അതുകൊണ്ട് തന്നെ ആ വഴിയിലൂടെ പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക രസമാണ് ആ കാഴ്ചകളൊക്കെ കാണാൻ. നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കാണാം കേട്ടോ. ഇങ്ങനെ ഒരു അരുവി ഒഴുകി പോണുണ്ട്. ഇവിടെ ഒരു നല്ല ഭംഗിയുള്ള സ്ഥലം കണ്ടപ്പോൾ നിർത്തിയതാ കേട്ടോ. ഫുള്ള് പാടങ്ങൾ, നല്ല കൃഷിസ്ഥലങ്ങൾ, അതേപോലെ പാടത്തിൻ്റെ ഒരു സൈഡ് മലയാണ്. മലൻ്റെ മുകൾക്ക് ഇങ്ങനെ മഞ്ഞ്, കോടമഞ്ഞ് ഉയർന്ന് പോണത് കാണാം കേട്ടോ. നല്ല അടിപൊളി കാഴ്ചയാണ്. കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ അതേ. കാരണം അതിൻ്റെ മുകൾക്ക് കോടമഞ്ഞ് ഉയർന്ന് പോണുണ്ട്. ഫോണിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. നല്ല നല്ല ഭംഗിയുള്ള കാഴ്ചകൾ. പിന്നെ ഇവിടെ ഫുള്ള് കൃഷിസ്ഥലമാണ്. ആ കാണുന്നത് വിരാജ്പേട്ട ടൗൺ ആണ് കേട്ടോ. വിരാജ്പേട്ട് ടൗൺ ആണത്.
നല്ല കോടുണ്ട് കേട്ടോ, നല്ല കോടയാണ്. അതായത് ഇനി അങ്ങോട്ട് ചുരമാണ്. അപ്പോൾ ചുരം തുടങ്ങുന്നോട് തന്നെ ഒരടിപൊളി തടാകമുണ്ട്, വെള്ളച്ചാട്ടം ഉണ്ട്. അപ്പോൾ ഇത് മഞ്ഞ് മൂടിയിട്ട് തടാകം ശരിക്ക് കാണുന്നില്ല കേട്ടോ. ഇതാണ് വെള്ളച്ചാട്ടം കേട്ടോ. ഇതാണ് വെള്ളച്ചാട്ടം കേട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് തടാകം, ആ കാണുന്നത് തടാകമാണ്. മഞ്ഞായിട്ട് ശരിക്ക് കാണുന്നില്ല. ഇപ്പം മാക്കൂട്ടം എത്തി. മാക്കൂട്ടം ചെക്ക് പോസ്റ്റ് ആട്ടോ ഇവിടെ. ആ ബസ് കണ്ണൂർക്കുള്ള ബസ്സാട്ടോ, KSRTC ആണ്. എല്ലാ KSRTC ബസ്സുകളും ഇവിടെയാണ് ചായ ഓടിക്കാൻ വേണ്ടി നിർത്തൽ, ചുരം കയറുന്നതിൻ്റെ മുമ്പ്. കൂട്ടുപുഴ പുതിയ പാലം കേട്ടോ. അയിമെന്ന് നോക്കിയുള്ള കാഴ്ചയാണ് ഇപ്പം നമ്മൾ കണ്ട്.
ഇതൊക്കെ കൂട്ടുപുഴയാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഇരിട്ടിയിലെത്താനായി. അടിപൊളി സ്ഥലം കേട്ടോ. അങ്ങനെ പാനൂരെത്തി കേട്ടോ. പാനൂർ കഴിഞ്ഞ് മോന്താൽ ബോട്ട് ജെട്ടിയാണ് ആ കാണുന്നത്. ഇത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ സർവീസ് തുടങ്ങിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതേപോലെ ബോട്ട് ജെട്ടിൻ്റെ അതിൻ്റെ നേരെ മുന്നിലായിട്ട് തന്നെ കള്ള് ഷാപ്പ് കാണാം കേട്ടോ. ഇനി വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇനി മറ്റൊരു ദിവസം വേറൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.